الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്മാഉ ബിന്ത് യസീദ് റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ഷറു അന്നാസു ഫീ സഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ فينادي مناد فيقول اين الذين كانوا تتجافى جنوبهم عن المضاجع فيقومون وهم قليل فيدخلون الجنه بغير حساب ثم يؤمر بسائر الناس الى الحساب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്മാഉ ബിന്ത് യസീദ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവാചക വചനം ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇത് ഖിയാമുൽ ലൈലിനെ കുറിച്ച്, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പഠിപ്പിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ്. നമ്മൾ റമദാൻ വിട പറഞ്ഞു. റമദാനിൽ നമ്മൾ രാത്രി നമസ്കാരം, ഈ വർഷം പള്ളികളിൽ സംഘടിതമായ നമസ്കാരം ഉണ്ടായില്ല. പക്ഷേ നമ്മിൽ പലരും, മിക്കവാറും എന്ന് തന്നെ പറയട്ടെ, എല്ലാവരും എന്ന് തന്നെ പറയട്ടെ, നോമ്പനുഷ്ഠിച്ച എല്ലാവരും തന്നെ വീടുകളിൽ അവരുടെ കഴിവനുസരിച്ച് രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരിക്കും. ആ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് റമദാനിൽ പ്രത്യേക ശ്രേഷ്ഠ നൽകിയതുകൊണ്ട്, അത് ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള മാതൃക ഉള്ളതുകൊണ്ട് നമ്മൾ നമസ്കരിച്ചതാണ്. എന്നാൽ ഈ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അത് നമ്മൾ കഴിവതും ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഒന്ന് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ രാത്രി നമസ്കാരക്കാരായ ആളുകൾക്ക്, എന്നുവെച്ചാൽ രാത്രിയിൽ ഉറക്കം വഴിച്ച് നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ല, ഇശാംസ്കരിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞത്, രാത്രി നമസ്കാരക്കാരായ ആളുകൾക്ക് അന്ത്യനാളിൽ ലഭിക്കുന്ന വമ്പിച്ച പ്രതിഫലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വചനമാണ് ഈ വചനം. അതിന്റെ സാരം, യുഹ്ഷറുന്നാസു ഫീ സഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു മനുഷ്യരെ എല്ലാം ഒരു വിശാലമായ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടും. ഫയുനാദി മുനാദിൻ, അപ്പോൾ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അത് മലക്കായിരിക്കും, ഒരു മലക്ക് വിളിച്ചു പറയും, ചോദിക്കും, ഐനല്ലദീന കാനു തതജാഫ ജുനൂബുഹും അനിൽ മളാജിഉ, തങ്ങളുടെ കിടപ്പറകളിൽ വിട്ട് രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നവർ എവിടെ. ഫയഖൂമൂന വഹും ഖലീൽ, അപ്പോൾ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വരും, അവർ എണ്ണത്തിൽ അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫയദ്ഖുലൂന ജന്നത്ത് ബിഗൈരി ഹിസാബ്, അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ثم يؤمر بسائر الناس الى الحساب, അതിനുശേഷം മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിന്റെ സാരം. രാത്രിയിൽ ഉറക്കമൊഴിച്ച് കിടപ്പറകളിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ സൂചിപ്പിച്ചത്. പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ചെറിയ കാര്യമാണോ അത്? വിചാരണക്കെങ്ങാനും വിധേയമാക്കപ്പെട്ടാൽ നമ്മളുടെ കാര്യമൊക്കെ അങ്ങേറ്റം അപകടമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വിചാരണ കൂടാതെ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, അല്ലാഹുവെ എന്നെ നീ എളുപ്പമുള്ള വിചാരണ നടത്തണേ എന്ന് റസൂലാണ് പ്രാർത്ഥിച്ചത്. നമ്മളിപ്പോ റമദാനില് നോമ്പ് പിടിച്ച്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ശവ്വാലിലെ 6 നോമ്പ് പിടിക്കുന്ന, അപ്പൊ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത്, അതുകൊണ്ടൊക്കെ അള്ളാഹു സ്വർഗം തന്നോളും, വിചാരണ ഒന്നും ഉണ്ടാവില്ല, അങ്ങനൊന്നും നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും. അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് എളുപ്പ വിചാരണ നൽകാൻ, അള്ളാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ എന്നാണ്. ആയിഷ റളിയല്ലാഹുവിനെ ചോദിക്കുക പോലും ചെയ്ത്, എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യന്റെ ചെയ്ത റെക്കോർഡുകൾ ഒരു വെറുതെ ഒരു ഒറ്റനോട്ടം നോക്കിയിട്ട് അവനെ വിടുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച് വിചാരണ തുടങ്ങിയാൽ അവന്റെ കാര്യം നാശമായി പോകും, ഹലാക്കാണ് ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ്. അത്ര ഗൗരവമുള്ളതാണ് പരലോകത്തെ ഹിസാബ്. ആ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ
ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് രാത്രി നമസ്കാരം എന്നാണ് ഈ പറഞ്ഞതിൽ അർത്ഥം. ആ ഹദീസിന്റെ ആശയം നോക്ക്, അങ്ങനെ വിളിച്ചു ചോദിക്കും ആരാണ് അങ്ങനെ ഉള്ളവർ. അപ്പൊ വളരെ കുറച്ചു പേരെ എഴുന്നേൽക്കൊള്ളുന്ന, ശരിയല്ലേ? നമ്മളുടെയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10 or 20 പേരായിരിക്കും വെളുപ്പിലെ എഴുന്നേറ്റ് നമസ്കരിക്കുക. അപ്പം ആ കുറവ് അവിടെയും അനുഭവപ്പെടുമെന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. വല്ലാത്ത വചനമാണത്. അപ്പൊ അത്ര ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ത് ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. കേവലം തറാവീഹിൽ മാത്രം ഒതുക്കി നിർത്താനുള്ളതല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അയാൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, ശേഷം ഭാര്യയെ വിളിച്ചുണർത്തി അങ്ങനെ അവളും എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, അവൾ ഉണരാൻ വിസമ്മതിച്ചാൽ അയാൾ അവളുടെ മുഖത്ത് വെള്ളം തളിക്കുന്നു. ഒരു വേള അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഒരു സ്ത്രീയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു, അദ്ദേഹവും എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, അയാൾ അദ്ദേഹം ഉണരാൻ വിസമ്മതിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് അവൾ വെള്ളം തളിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അപ്പൊ രാത്രി നമസ്കാരം ഏറ്റവും പുണ്യമേറിയ ആരാധനാകർമ്മമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഐച്ഛിക നമസ്കാരങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് രാത്രി നമസ്കാരമാണ്. അനേക സ്ഥലങ്ങളിൽ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്, വിശ്വാസികളുടെ സ്വഭാവമായി പറയുന്നുണ്ട്, അവരുടെ ജീവിത രീതിയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഖുർആൻ പറയുകയും ഹദീസ് വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്നു, കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് ഇതിന്റെ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കാതെ നാം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്നാനുള്ള അവസ്ഥ എന്താണ്? തീർച്ചയായും രാത്രിയിൽ അല്പമാത്രം ഉറങ്ങുകയും രാവിന്റെ അന്ത്യയാമങ്ങൾ പാപമോചനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അവർ. വിശ്വാസികളെ കുറിച്ച്, ഭക്തന്മാരായ ആൾക്കാരെ കുറിച്ച്, സ്വർഗം ലഭിക്കുന്ന ആൾക്കാരെ കുറിച്ച് സൂറത്ത് ദാരിയാത്തിലെ 17-18 വചനങ്ങൾ പറഞ്ഞതാണത്. സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും നിന്നുകൊണ്ടും തങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ രാത്രി കഴിച്ചുകൂട്ടുന്നവരാണവർ, പരമകാരുണികന്റെ ദാസന്മാരെന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു. സൂറത്തു സജദ, അവരുടെ പാർശ്വങ്ങൾ ശയ്യകളിൽ നിന്ന് ഉയരുന്നു, ഭയത്തോടും പ്രതീക്ഷയോടും കൂടി തങ്ങളുടെ നാഥനോടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൂറത്തു സജദയിലെ 16-ാമത്തെ വചനം. ഇതൊക്കെ രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉണർന്ന് നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വചനം ഇമാം ഹാക്കിമും തിർമുദിയും ഇബ്നു മാജിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്, നിങ്ങൾ രാത്രി നമസ്കാരം ഒരു ശീലമാക്കണം. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾക്ക് മുമ്പുള്ള സജ്ജനങ്ങളുടെ സമ്പ്രദായവും നിങ്ങളുടെ രക്ഷിതാവുമായി നിങ്ങളെ അടുപ്പിക്കുന്ന സൽക്കർമ്മവും പാപങ്ങൾ പൊറുപ്പിക്കുന്നതും കുറ്റകൃത്യങ്ങൾ തടയുന്നതുമാകുന്നു എന്നാണ്. അലൈക്കും ബി ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വചനം എത്ര ഹൃദയസ്പൃക്കാണെന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങൾ രാത്രി നമസ്കാരം ശീലമാക്കണം. എന്താ കാരണം? അത് നിങ്ങൾക്ക് മുമ്പുള്ള സജ്ജനങ്ങളുടെ സമ്പ്രദായമാണ്, നിങ്ങളുടെ രക്ഷിതാവുമായി നിങ്ങളെ അടുപ്പിക്കുന്ന സൽക്കർമ്മമാണ്, പാപങ്ങൾ പൊറുപ്പിക്കാനുള്ളതാണ്, കുറ്റകൃത്യങ്ങൾ തടയാനുള്ളതുമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നു. അപ്പം ഒറ്റയ്ക്ക് നമസ്കരിക്കാതെ തന്റെ ഇണയെ കൂടി വിളിച്ചുണർത്തുകയും രാത്രി നമസ്കാരത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ പ്രയോഗം ശ്രദ്ധിക്കണം. ഒരാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഒരു സ്ത്രീയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, രണ്ടും വേർതിരിച്ച് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ന് നാം ഓർക്കുക. അതെന്താ കാരണം? ആരാധനകൾ നിർവഹിക്കുകയും സൽക്കർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നതിൽ വിശ്വാസി തന്റെ കുടുംബത്തെ കൂടി കൂടെ കൂട്ടാൻ മറക്കരുത് എന്നാണ് അതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തത്തോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ കുടുംബത്തോടും ബാധ്യതകളുണ്ട്. തന്റെ സ്വന്തക്കാരെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നതാണ് കുടുംബത്തോടുള്ള ദീനീ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനം. ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ വഖൂദുഹന്ന നാസു വൽ ഹിജാറ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون سورة التحريم لوجنم سورة التحريم ل 6-ാമത്തെ വചനം. നമുക്ക് പരിചിതമാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുക.
സൂറത്തു താഹയിലെ 132-ാമത്തെ വചനം, പ്രവാചകരെ താങ്കൾ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക, സ്വയം അതിൽ നിഷ്ഠനാവുകയും ചെയ്യുക. വസ്തബിർ അലൈഹ എന്നാണ് അവിടെ പറഞ്ഞത്. ഇതൊക്കെ ഇതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നിസ്സാര കാര്യമായി നാം കാണരുത്. ഇത് ഉണരാൻ മടിക്കുന്ന ഭാര്യയുടെ മുഖത്ത് വെള്ളം തളിക്കാനും ഉണരാൻ മടിക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാനും ഒക്കെ പറയുകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഒരു കടമയും ബാധ്യതയുമായി പരസ്പരം അറിയുന്ന ദീൻ എന്താണെന്ന് ഉൾക്കൊള്ളുന്ന ദമ്പതികൾക്ക് കഴിയൂ. അല്ലാത്തവർക്ക് രാത്രിയിൽ സുഖനിദ്രയിൽ കിടക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് ഭാര്യ വെള്ളം തളിച്ചാൽ ചിലപ്പോൾ തലാഖിന് തന്നെ കാരണമാകും. സംശയമില്ല കാര്യത്തിൽ, അത്ര ബോധമേ ഉള്ളൂ ദീനിനെ കുറിച്ച്. ഈ ഹദീസ് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഇതൊന്നും മനസ്സിലാക്കാത്ത ഭൗതികമായ എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഒരു ഭാര്യയാണ് എങ്കിൽ ഇയാള് ദീനിനോട് അല്പം കൂറും സ്നേഹവുമുള്ള രാത്രികളൊക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സ്വഭാവക്കാരനായ ഒരു നല്ല മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹമെങ്ങാനും രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്ത് വെളുപ്പിലെ 2-2.5 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് വിളിച്ചിട്ട് എഴുന്നേൽക്കാതെ വരുമ്പോൾ മുഖത്ത് വെള്ളം തളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ ദീനീ ബോധമുള്ള, ഇങ്ങനെയൊക്കെ ദീനിലുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, അത് ശ്രേഷ്ഠതയുള്ളതാണ്, പരലോകത്ത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന കാര്യമാണ്, അങ്ങനെയുള്ള അതിനു വേണ്ടി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയൊക്കെ വിളിച്ചുണർത്തി നമസ്കരിക്കേണ്ടതാണ്, ഒരുമിച്ച് നമസ്കരിക്കേണ്ടതാണ് എന്നൊക്കെ ബോധമുള്ള ആൾക്കാരോട് വിളിച്ചുണർത്തിയിട്ട് എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ ഒരിത്തിരി വെള്ളം തുടങ്ങാനൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല. ആ, എന്നെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ടാണല്ലോ, എന്നെയും നമസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ചിന്തിക്കും. അല്ലെങ്കിലോ കലാപക്കൊടിയായിരിക്കും. ഇത് നാം മനസ്സിലാക്കുക. നമ്മൾ ഖിയാമുൽ ലൈല് റമദാനോടുകൂടി പോകേണ്ടതല്ല. കഴിവിന്റെ പരമാവധി 3 റക്അത്തോ 5 റക്അത്തോ 7ഓ 9ഓ പരമാവധി 11 വരെ ഏത് നമസ്കരിച്ചാലും അവസാനം വിത്രായി നമസ്കരിക്കണം. ആ നിലയിൽ നമസ്കരിച്ചുകൊണ്ട് ഖിയാമുൽ ലൈല് കഴിവിന്റെ പരമാവധി, ഓരോരുത്തരുടെ കഴിവ് അള്ളാഹുവിനറിയാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിന്റെ അപ്പുറം ഒന്നും അള്ളാഹു നിർബന്ധിക്കുകയില്ല. ആ കഴിവ് അള്ളാഹുവിനറിയാം. അതനുസരിച്ച് നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റ് അതൊരു സ്ഥിരചര്യയായി, ഇതൊരു ദിനചര്യയായി, ഫർള് നമസ്കാരങ്ങളെ പോലെ തന്നെ, മറ്റ് റവാത്തിബ് സുന്നത്തുകളെ പോലെ തന്നെ ശ്രേഷ്ഠതയുള്ളതായി കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ആ നിലയിൽ ആ പരലോകത്തെത്തുമ്പോൾ ആരാണ് രാത്രിയിൽ ഉറക്കമിളച്ച് നമസ്കരിച്ചവർ എന്ന് പറയുമ്പോൾ, ആ ചുരുക്കം പേര് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആ ചുരുക്കം പേരോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരവസ്ഥ ഇതിലൂടെ പരലോകത്ത് നാം സംജാതമാക്കുക. അങ്ങനെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഈ കർമ്മം മൂലം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകാന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.